നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എന്തിനാ ഇപ്പൊ ഈ അലാറം അടിച്ചത്? എന്താ അമ്മ ഉണ്ടായത്? ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് കാണിച്ചോ? ഞങ്ങൾ ആകെ പേടിച്ചോയി. അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? വെറുതെ ഇരുന്ന് അലാം അടിക്കാൻ. നോ ബേട്ടി, യു മിസ്റ്റേക്ക്. ഐ കറക്റ്റ്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനാ ഞാൻ ഈ അലാറം അടിച്ചത്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മ ഞങ്ങളെ കളിയാക്കാണോ? നോ കളിയാക്കൻ. ഇറ്റ് ഈസ് കാര്യം. നിങ്ങളോട് ഞാനൊരു കാര്യം ആസ്ക് ചെയ്യട്ടെ? അമ്മ ചോദിക്ക. നിങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? അങ്ങനെ ചോദിച്ചാ അതിനങ്ങനെ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റോ? അമ്മ അമ്മ കാര്യം പറ. എന്താ സർപ്രൈസ്? നിങ്ങളിപ്പോ ആരെ കാണണമെന്നാ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ ഭർത്താക്കന്മാരെ. അല്ലാതെ ആരെയാ? ആണല്ലോ. ഉറപ്പല്ലേ? അതെ, ഉറപ്പ് തന്നെ. എന്നാ പിന്നെ ദാ കണ്ണു നിറയെ കണ്ടോ. നിങ്ങളുടെ ഹസ്ബൻഡുമാരെ. ദാ മക്കളെ, വാടാ മക്കളെ, വാ. ഇപ്പൊ കണ്ടില്ലേ സർപ്രൈസ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വാടാ മക്കളെ. എപ്പോഴാ ശ്രീയേട്ട വന്ന്? ഞങ്ങൾ അറിയില്ലല്ലോ. ദിസ് ഈസ് മൈ സർപ്രൈസ്. നിങ്ങള് പോലും അറിയാതെ ഇവരെ ഇതിനകത്ത് കൊണ്ടുവന്നില്ലേ ഞാൻ. നിങ്ങളോട് പറഞ്ഞ വാക്കുതാ ഞാൻ പാലിച്ചു. എന്തൊരു കോലാ ഇത്, കണ്ടിട്ട് ഇത്ര നാളായി. സുഖാണോ? ഇവിടെ വെച്ചു നോ കെട്ടിപ്പിടുത്തം. അതൊക്കെ റൂമിൽ ചെന്നിട്ട് മതി. ഗോ 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 ടു റൂം, ഗോ ടു റൂം. പോയിവിടുന്ന് അവളുടെ ഒരു താങ്ക്സ്. മൈ ലിറ്റിൽ കണ്ണ, ഹോ അവരുടെ ഒരു സന്തോഷം കണ്ടില്ലേ. ഇതിനേക്കാൾ വലിയ ഹാപ്പി എന്തുണ്ട്? ഇനി അവരുടെ ഹസ്ബൻഡായി, വൈഫായി, അവരുടെ പാടായി. അവരൊക്കെ എന്നും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടാ മതി. ഇതെന്താ ഹിറ്റ്ലർ എന്നെ വിളിക്കുന്നത്? സാധാരണ അങ്ങനെ പതിവില്ലാത്തതാണല്ലോ. ഓഫീസിൽ പോയിട്ടൊരു വിളി. എന്തെങ്കിലും കുരിശായിരിക്കും, അല്ലാതെ ഈ കുശിനിക്കാരൻ എന്നെ വിളിക്കില്ല. എന്തായാലും എടുത്ത് നോക്കാം. ഹലോ, എന്താ കുശിനിക്കാര? ബേക്കറിക്കാരിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യം? എന്താണ്? കുശിനിക്കാരൻ ആകെ ഒരു സന്തോഷത്തിലാണല്ലോ. എന്തുപറ്റി? പറ്റിയതൊക്കെ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്തോന്ന്? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഓ, ഒന്നും അറിയാത്തൊരു കുഞ്ഞ്. അതെ, ഞാനിപ്പോ വിളിച്ചതേ നിന്നോട് കിന്നാരം പറയാനൊന്നുമല്ല. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തെങ്കിലും സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാന്ന് വെച്ചാ അപ്പൊ തുടങ്ങും. കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് വേഗം പറയണ്ടേ ഹിറ്റ്ലറെ. അതെ, തന്റെ അനുജത്തിയുടെ വിശേഷം അറിഞ്ഞോ താൻ? അതിപ്പോ നേരത്തെ അറിഞ്ഞതല്ലേ, ഇനിയിപ്പ എന്താ പ്രത്യേകിച്ച് അറിയാൻ? ഇനിയാണ് പ്രത്യേകിച്ച് അറിയാനുള്ളത്. ഇപ്പോഴല്ലേ തന്റെ അനുജത്തി നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചത്. ഞെട്ടിച്ചെന്നോ? അവളെന്ത് ഞെട്ടിച്ചു? എടോ, അവളുടെ വയറ്റിൽ ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങളാ ഉള്ളത്.
എന്താ പറഞ്ഞേ? ഹേടോ, തന്റെ അനുജത്തിക്ക് ഇരട്ട കുട്ടികളാ ജനിക്കാൻ പോകുന്നെന്ന്. ഹലോ ബേഗർകാരി, എടോ തനത് എവിടെ പോയി? എന്താ തന്റെ ശബ്ദം നിലച്ചുപോയോ? സത്യാണോ ഹിറ്റ്ലറെ നിങ്ങൾ പറഞ്ഞ? അവക്ക് ഇരട്ട കുട്ടികളാ? എന്റെ കണ്ണാ, അവൾ എന്തൊരു ഭാഗ്യവതിയല്ലേ. ഓ പിന്നെ. ഹലോ എടോ, താനിത് എവിടെ പോയി? തന്നെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഹിറ്റ്ലറെ. അയ്യോ, എനിക്ക് അവളെ ഒന്ന് കാണാൻ തോന്നുന്നു. ആരെ, പ്രിയയോ? ആ അതെ, അനിയത്തിയാണെങ്കിലും എന്റെ സ്വന്തം മോളെ പോലെയല്ലേ അവളെ കൊണ്ടു നടന്നേ. അവൾക്ക് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം. അവൾക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്നു പറയുമ്പോ എനിക്ക് ഇതിൽ പരം വേറെ എന്ത് സന്തോഷം വരാനാ കുശിനിക്കാര. ഇങ്ങനെ വല്ലവരുടെയും കാര്യത്തിൽ സന്തോഷിച്ചാ മാത്രം പോരാ. പിന്നെ പിന്നെ എന്ത് വേണം? ഹലോ, എന്താണ്? എനക്കൊന്നില്ലേ. ഹലോ, വെച്ചിട്ട് പോയോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.